ഇരട്ട പ്രത്യേകിച്ച് ഒരു ഇൻട്രൊഡക്ഷന്റെ ആവശ്യമില്ല. ജോജി ജോർജിന്റെ പുതിയ ചിത്രം, അദ്ദേഹത്തിന്റെ കരിയറിലെ ആദ്യത്തെ ഡബിൾ റോൾ എത്തിയിട്ടുള്ള ചിത്രം. ചിത്രം സംവിധാനം ചെയ്തിട്ടുള്ളത് ഡിപെൻഡന്റ് ഡയറക്ടർ രോഹിത് എം ജി കൃഷ്ണനാണ്. ചിത്രത്തിന്റെ സ്ക്രിപ്റ്റും അദ്ദേഹം തന്നെയാണ്. പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് മാർട്ടിൻ പ്രക്കാട്ട്, ജോജു ജോർജ്, സിജോ വടക്കൻ ഇവർ കൂടിയാണ് ചിത്രം പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഈ ചിത്രത്തിലേക്ക് എന്നെ അട്രാക്ട് ചെയ്തിട്ടുള്ള മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ, ഒന്നാമത്തെ കാര്യം മാർട്ടിൻ പ്രക്കാട്ടുമായിട്ടുള്ള വീണ്ടും ഒരു ജോയിനിങ്. കാരണം ലാസ്റ്റ് ഇറങ്ങിയ നായാട്ടി എന്ന് പറയുന്ന ചിത്രം വൺ ഓഫ് മൈ ഫേവറേറ്റ് മൂവീസ് ആണ് ഇപ്പോഴും. കാരണം അത് അത്രയും നല്ലൊരു തിയേറ്റർ എക്സ്പീരിയൻസ് ആണ് എനിക്ക് ആ ചിത്രം തന്നത്. ഈ ചിത്രത്തിലേക്ക് എത്തുമ്പോൾ ജോസഫ്, നായാട്ടി എന്നീ ചിത്രങ്ങൾക്ക് ശേഷം വീണ്ടും ഒരു പോലീസ് റോളും എസ്പെഷ്യലി ഒരു ഡബിൾ റോള് ജോജു ജോർജ് എത്തുന്നതെന്നുള്ളൊരു പ്രത്യേകത കൂടി ചിത്രത്തിനുണ്ട്. പ്രമോദോ, വിനോദ് ഈ രണ്ട് പേരിലൂടെയാണ് ഈ സിനിമ മുന്നോട്ട് പോകുന്നത്. രണ്ട് ഓപ്പോസിറ്റ് പോൾസ്, സ്വഭാവം കൊണ്ടും രണ്ട് പോൾസിൽ നിൽക്കുന്ന ആളുകൾ. ഒരാൾ ഇത്തിരി സ്മൂത്ത് ആൻഡ് എന്താ പറയുക, വളരെ ജെന്റിൽ ക്യാരക്ടറാണെങ്കിൽ മറ്റൊരാൾ റൂഡ് ക്യാരക്ടറാണ്. അങ്ങനെയുള്ള രണ്ടുപേരുടെ ലൈഫ്, അവരുടെ കോൺഫ്ലിക്റ്റ്, അവരുടെ ഉണ്ടാവുന്ന ലൈഫിലുണ്ടാവുന്ന ഒരുപാട് ട്രോമാസ് ആൻഡ് ഇമോഷൻസ്, ഇതൊക്കെ പ്രേക്ഷകരിലേക്ക് പ്രോപ്പറായിട്ട് ചാനൽ ചെയ്ത് എത്തിക്കാനായിട്ട് ഡയറക്ടർക്ക് സാധിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് മൂവിയാണെന്ന് ഞാൻ പറഞ്ഞല്ലോ, അത് നല്ല രീതിയിൽ തന്നെ ഈ ഒരു സമയം കൊണ്ട് ഓഡിയൻസിലേക്ക് എത്തിക്കാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചു. പിന്നീട് എടുത്തു പറയേണ്ടത് സിനിമയിലെ സപ്പോർട്ടിങ് ആക്ടേഴ്സ് ആയിട്ടുള്ള ആൾക്കാരാണ്. പഞ്ജലി ആയാലും ശ്രീകാന്ത് മുരളിയുടെ പോലീസ് ക്യാരക്ടർ ആയാലും മൊത്തം ക്യാരക്ടേഴ്സ് എല്ലാവരും എടുത്താലും എല്ലാവരും ആ ഒരു ക്യാരക്ടേഴ്സ്, ആ ഒരു ആംബിയൻസ് മൊത്തത്തിൽ മെയിൻറ്റെയിൻ ചെയ്ത് ഓഡിയൻസിലേക്ക് ഈ ഒരു കഥയുടെ ആ ഒരു സീരിയസ്നെസ് എത്തിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ടെന്ന് പറയാം. ഇതിലെടുത്ത് പറയേണ്ട മറ്റൊരു കാര്യം ഈ സിനിമയുടെ മ്യൂസിക്കാണ്. നമ്മുടെ പറയേണ്ട ജേക്സ് ബിജോയാണ് കൈകാര്യം ചെയ്തിട്ടുള്ളത്. പാട്ടുകളും മ്യൂസിക്കും ഒക്കെ വളരെ മികച്ചതായിരുന്നു. പിന്നീട് ക്യാമറ കൈകാര്യം ചെയ്തിട്ടുള്ള വിജയ് എന്ന് പറയുന്ന ഒരു ആളായിരുന്നു. അത് നല്ല രസമുണ്ടായിരുന്നു. ക്യാമറയൊക്കെ വളരെ മികച്ച നല്ലൊരു വർക്ക് അദ്ദേഹം ഇവർ ചെയ്തിട്ടുണ്ടെന്ന് നമുക്ക് കാണാൻ സാധിക്കും. ചിത്രം പിന്നെ പറയാൻ ഉദ്ദേശിക്കുന്ന ഒരുപാട് ഇവരുടെ ഇടയിലുള്ള ആ ഒരു കോൺഫ്ലിക്ട് എന്നതിനും അപ്പുറം, ഇവര് ആ ഒരു ട്രെയിലർ നിങ്ങൾ കണ്ടപ്പോൾ നിങ്ങൾക്ക് പല കാര്യങ്ങളും മനസ്സിലായിട്ടുണ്ടാവും. ഇവർ തമ്മിലുള്ള രണ്ട് ഡ്യുവൽ റോള് വന്നിട്ട് പോലും ഓരോ രണ്ടുപേരുടെ ക്യാരക്ടേഴ്സും വളരെ വ്യത്യസ്തമായിട്ട് പ്രേക്ഷകന് കണക്ട് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ടെന്ന് പറയാം. ചില സീൻസ് ഒക്കെ നമുക്ക് അത്രയും ആ ഒരു ഇമോഷൻസ് അവർ പറയാൻ ഉദ്ദേശിക്കുന്നത് പ്രോപ്പറായിട്ട് എത്തിക്കാനായിട്ട് പറ്റി. പിന്നെ ഇതിൽ പറയേണ്ടത് സിനിമയുടെ ഉടനീളം അവർ ഉപയോഗിച്ചിട്ടുള്ള ആ ഒരു സീരിയസ്നെസ്, ഈ ഒരു നിമിഷം പോലും എന്താണ് ഇതിൻ്റെ ഓരോരോ റീസൺസ് എന്നുള്ളതെല്ലാം എടുത്ത് ഓരോരോ എടുത്ത് സമയ സിറ്റുവേഷൻസ് വൈസ് പ്ലാൻ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ അത് പ്ലേസ് ചെയ്യുന്നതിന് ഇവർക്ക് സാധിച്ചു. അതിന് നല്ലൊരു കയ്യടി കൊടുക്കണം. ചിത്രം ഓവറോൾ എനിക്ക് പറയണമെങ്കിൽ വളരെയധികം ഇഷ്ടപ്പെട്ടു. നല്ലൊരു ത്രില്ലർ തന്നെയായിരുന്നു. എസ്പെഷ്യലി എൻ്റെ ക്ലൈമാക്സ് വളരെയധികം എനിക്ക് നല്ലൊരു ടച്ചിങ് ആയിട്ടും വളരെ ഒരു തരിപ്പായിരുന്നു സിനിമയുടെ ക്ലൈമാക്സ്. അത് നിങ്ങൾ കണ്ടവർക്ക് എന്തായാലും മനസ്സിലായിട്ടുണ്ടാവും. കാരണം ആ ഒരു ക്ലൈമാക്സ് ആണ് ഈ സിനിമയുടെ ബാക്ക് ബോൺ എന്ന് ഞാൻ പറയും. വരുന്ന ദിവസങ്ങളിൽ ഇതിലിപ്പോൾ OTTയിൽ ഇപ്പോൾ കാണാൻ നിങ്ങൾക്ക് OTTയിൽ വന്നാൽ പോലും ചർച്ചയാവാൻ ചാൻസ് ഉള്ളൊരു ക്ലൈമാക്സ് ആണ് ഈ സിനിമയുടെ. എന്തായാലും നിങ്ങൾ സിനിമ മിസ് ചെയ്യാണ്ട് കാണുക, നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക. കാരണം ഈ ഒരു സിനിമ മിസ് ചെയ്യാണ്ടിരിക്കുക, മിസ് ചെയ്യരുത് എന്ന് എനിക്ക് പറയാനുള്ളൂ. നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. ഒരിക്കലും ആ ഒരു പ്രതീക്ഷ അവർ തെറ്റിച്ചില്ല എന്ന് തന്നെ പറയാം. എന്തായാലും പടം കണ്ടിട്ട് നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം പങ്കുവയ്ക്കുക. അടുത്തൊരു വീഡിയോയുമായി നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുന്നവരെ സൈനിങ് ഓഫ്.